കിടപ്പ് രോഗിയായ മകളുടെ ചികിത്സാ സഹായത്തിനായി പുരയിടത്തിലെ മരം മുറിച്ച നിർധന കുടുംബത്തിന് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ വക നിയമക്കുരുക്ക്. എന്ത് പ്രായം തോന്നുന്നു? 23. മൂന്ന് മക്കള്. മൂത്തവൻ ഒരു മോനാണ്. പിന്നെ ഒരു മോൻ 16 വയസ്സായി. അവൻ പ്ലസ് ടുവിന് പഠിക്കുന്നു. ബാക്കില് 17 സെന്റ് സ്ഥലത്തിൽ നിന്ന മരമാണ് ഞങ്ങൾ വെട്ടിയത്. 2-3 മരം വെട്ടി. ഇപ്പം അത് പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞ് പഞ്ചായത്തുകാർ പ്രശ്നം ഉണ്ടാക്കി അത് വെട്ടി പകുതി 1 മാസത്തോളമായി വെട്ടി കഴിഞ്ഞിട്ട് വെട്ടിയിട്ടേക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ കൊച്ചിൻ്റെ ചികിത്സ സഹായത്തിനാണ് വേണ്ടിയിട്ടാണ് ഞങ്ങളത് വെട്ടിയത്. ഇപ്പം അവരതെ പറ്റി ഇപ്പം അവർ വന്ന് നോക്കിയിട്ട് അവർ പറയുന്നത് പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ്. അപ്പം ഞങ്ങൾക്ക് 17 സെന്റ് സ്ഥലം ഉള്ളതിലാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ആ മരം വെട്ടിയത്. ഞങ്ങൾ ഇത്ര രൂപ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 8500 രൂപ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ആ പൈസ ഒക്കെ എടുത്തു. ചികിത്സ ഞങ്ങൾ തന്നെയായിരുന്നു. സഹായം വല്ലതും പഞ്ചായത്തിന് കിട്ടാറുണ്ടോ? ഇല്ല. പഞ്ചായത്തിൽ നിന്ന് ഒരു ചികിത്സ സഹായം കിട്ടാറുണ്ടോ? ചികിത്സ സഹായം കിട്ടാറില്ല. ഈ കൊച്ചിന് സ്നാക്കി വരെയും കിട്ടണില്ല. 23 വയസ്സായി. ഞാൻ 300 രൂപ കൊടുത്ത് ഈ ഷാൻഡോന്റെ കടയിൽ നിന്ന് ഞാൻ മേടിക്കാനും 300 എല്ലാവരോടും ഇവിടെ വന്ന് ആശാ വർക്കറോട് പറഞ്ഞു, പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു. അത് ശരിയാക്കി തരാന്ന് പറയുന്നതല്ലാണ്ട് ഇന്നേ വരെ ഞാൻ കിട്ടിയില്ല. 2 പ്രാവശ്യം ഇടത്തോടെ ആശുപത്രി ചെല്ലാൻ പറഞ്ഞ് ചെന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഒരു സാധനം അവർ തന്നിട്ടില്ല. അതുമാതിരി ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ വീടുകളിലും പ്ലഷറും ഷുഗറും ഒക്കെ നോക്കാൻ വന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. മെമ്പർ സലോമി. സലോമി ആ സലോമിട്ടോ. അവർ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹായം കിട്ടാത്തതെന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ചികിത്സ സഹായം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് തന്നിട്ടില്ല ചികിത്സ സഹായം ഒന്നും, ഇന്ന് വരെയും തന്നിട്ടില്ല. പിന്നെ വീൽ ചെയറൊക്കെ വേണി തരണമെന്ന്, വീൽ ചെയറിലൊന്നും പിള്ളേ ഇരിക്കില്ല. വെറുതെ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഇട്ടാൽ നോക്കിയാൽ അവർക്ക് ഭയങ്കര പേടിയാ. അതന്നെ വീൽ ചെയറൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. മലയാറ്റൂർ സ്വദേശി തണ്ടേത്ത് തോമസിനും കുടുംബത്തിനുമാണ് ഈ ദുർഗതി. കഴിഞ്ഞ 23 വർഷമായി മകൾ രോഗാവസ്ഥയിലാണ്. നിയമത്തിന് നിയമത്തിന്റേതായ വഴികളുണ്ടായിരിക്കാം. എങ്കിൽ കൂടി എല്ലാ നിയമങ്ങളും സമസ്ത ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.